നമസ്കാരം. 2014 ശേഷമുള്ള ഇന്ത്യയുടെ വിദേശകാര്യ ബന്ധങ്ങൾ, ഇന്ത്യയുടെ നയതന്ത്രം, ഇതിലെല്ലാം പ്രകടമായ മാറ്റമുണ്ട് എന്ന ഈ രാജ്യത്തെ ഒരു കൊച്ചു കുഞ്ഞിനു പോലും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴും സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിലും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. അത്തരമൊരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വളരെ വ്യക്തമായി ആ വ്യത്യാസത്തെ വരച്ചു കാട്ടിയിരിക്കുന്നു. അതായത്, തീവ്രവാദം എന്നാൽ എന്ത്? തീവ്രവാദത്തിൻ്റെ യഥാർത്ഥ പ്രശ്നമെന്താണ്? തീവ്രവാദത്തിനെതിരെ പോരാടാൻ എന്തുകൊണ്ട് ഓരോ രാജ്യവും ആത്മാർത്ഥത കാണിക്കണം എന്ന് ലോകത്തെ പഠിപ്പിച്ചത് ഇന്ത്യയാണ്. അതും 2014 ശേഷം മാത്രമാണ്. അതുവരെ ലോകത്തെവിടെയോ പ്രശ്നബാധിതമായ പ്രദേശങ്ങളിൽ മാത്രം നടക്കുന്ന ഒന്നാണ് ഈ ഭീകരവാദം. പല പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഭീകരവാദത്തിനെതിരെ എന്തെങ്കിലും രീതിയിൽ പ്രതികരിക്കാനോ ഒരു പ്രസ്താവന ഇറക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമുണ്ട്, ഇന്ത്യയിൽ ഭീകരവാദം ഇളക്കിവിടുന്നുണ്ട് പാകിസ്ഥാൻ, അതുപോലെ തന്നെ ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഇസ്ലാമിക തീവ്രവാദം തലപൊക്കിയിരുന്നു. അതൊക്കെ പാശ്ചാത്യ ലോകം, അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ലോകം അവഗണിക്കുകയായിരുന്നു. പക്ഷേ 2014 ശേഷം ഇന്ത്യയാണ് ഈ ലോകരാജ്യങ്ങളെ തീവ്രവാദം എന്നും ഏത് രാജ്യത്തെയും ബാധിക്കാവുന്ന ഒരു വലിയ പ്രശ്നമാണെന്നും അതിനെതിരെ പോരാടേണ്ടത് ഓരോ രാജ്യത്തിൻ്റെയും ആവശ്യമാണെന്നും ലോകത്തെ പഠിപ്പിച്ചത്. ലോകം പാകിസ്ഥാനെ മനസ്സിലാക്കിയത് അന്ന് മുതലാണ്. കാരണം പാകിസ്ഥാനെ പോലെ തീവ്രവാദം വച്ച് കളിച്ചുകൊണ്ടിരുന്ന, തീക്കൊള്ളി കൊണ്ട് തല ചൊറിഞ്ഞുകൊണ്ടിരുന്ന മറ്റൊരു രാജ്യമില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അങ്ങനൊരു രാജ്യത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവില്ല. ലോകത്തൊരിടത്തും ഇത്തരത്തിലൊരു രാജ്യമില്ല. നമ്മളോട് എന്തൊക്കെയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാട്ടിക്കൂട്ടിയത്? ഈ ഭാരതം എന്ന വലിയ വിശാലമായ രാഷ്ട്രത്തിൽ നിന്നും വിഘടിച്ചു പോയ പാകിസ്ഥാൻ പിന്നീട് മത തീവ്രവാദം വളർത്താനായി ജമ്മു കാശ്മീർ എന്ന ഒരു ഭാഗത്തെ പിടിച്ചടക്കുന്നു. അതിനുശേഷം ആ സംസ്ഥാനത്തേക്ക്, ഇന്ത്യക്കുള്ളിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ വിടുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സ്ഫോടനങ്ങൾ നടത്തുന്നു, സൈനികരെ ആക്രമിക്കുന്നു, കൊന്നതിന് ശേഷം തലയറുത്തു കൊണ്ടുപോകുന്നു, നിരപരാധികളുടെ ജീവനെടുക്കുന്നു. ഇങ്ങനെ എത്രയെത്ര വർഷങ്ങളാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് ഈ ക്രൂരമായ ചെയ്ത് ചെയ്തത്. പക്ഷേ ആ പാകിസ്ഥാനെ കൈയയച്ച് സഹായിക്കാൻ ആ കാലഘട്ടങ്ങളിലെല്ലാം അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ 2014 ശേഷമാണ് സ്ഥിതി മാറിയത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് പാകിസ്ഥാനെ ചെല്ലാനുള്ള എല്ലാ വിദേശ സഹായങ്ങളും രാജ്യങ്ങൾ നിർത്തിവച്ചിരിക്കുന്നു. അവർക്കൊരു വിദേശ വായ്പ പോലും സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിൽ FATF പോലുള്ള ഏജൻസികൾ അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. ഇത് മോദിയുടെ നയതന്ത്രത്തിൻ്റെ വിജയമാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. തീർച്ചയായും ഇന്ത്യൻ നയതന്ത്രം വിജയിക്കുന്നത് അവിടെയാണ്. തീവ്രവാദത്തെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി, പ്രത്യേകിച്ചും പാകിസ്ഥാൻ എങ്ങനെയാണ് തീവ്രവാദം കൊണ്ട് കളിക്കുന്നത് എന്ന് ലോകരാജ്യങ്ങൾക്ക് കാട്ടിക്കൊടുത്തു. അതിനുശേഷം ചൊറിയാൻ വന്ന പാകിസ്ഥാനെ തക്കതായ മറുപടി നൽകി നിശബ്ദരാക്കിയെന്ന് തന്നെ പറയണം. രണ്ടോ മൂന്നോ തവണ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് ഇന്ത്യൻ സൈന്യമെത്തി തീവ്രവാദികൾക്ക് കനത്ത തിരിച്ചടി തന്നെ ഇന്ത്യ നൽകി. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്താൽ തിരിച്ചും അടി കിട്ടും, ഉടൻ തിരിച്ചടിയുണ്ടാകും എന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനൊരു ബോധ്യം പാകിസ്ഥാന് വന്നത് 2014 ശേഷം മാത്രമാണ്. ചൈനയ്ക്കും അത്തരത്തിലൊരു ബോധ്യം വന്നത് 2014 ശേഷം മാത്രമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ആ രാഷ്ട്രം മറ്റേതെങ്കിലും രാജ്യത്തെ ആക്രമിച്ചതായി നമുക്ക് കാണാനാകില്ല. അത്തരത്തിലുള്ള ചരിത്രങ്ങൾ നമുക്ക് കാണാനാകില്ല. പക്ഷേ ഇന്ന് ഇന്ത്യ സമാധാനവും അതുപോലെ തന്നെ ശാന്തിയും ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. ഈ ശാന്തിയും സമാധാനവും തകർക്കാനായി ഏതെങ്കിലും ശക്തി ശ്രമിച്ചാൽ ഇന്ത്യ തിരിച്ചടിക്കും. ആ ഒരു നിലപാടിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു. ആ നയതന്ത്രത്തിൻ്റെ വിജയം ഇന്ത്യയിലെ പൗരന്മാർ മാത്രമല്ല, ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് മോദി നയതന്ത്രത്തിൻ്റെ വിജയരഹസ്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.